السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة عليكم الله. السلام ورحمة الله. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد على دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر طريق. ونحن الآن في الدورة الثالثة، يعني الجزء الثالث من سلسلة دروس اللغة العربية لغير الناطقين بها. قرآن പഠനം തിരളപ്പൊഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ മൂന്നാം സെമസ്റ്റർ അഥവാ മൂന്നാം ഭാഗത്തിലാണ് നാം ഉള്ളത്. അതിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദ്ദമായ സ്വാഗതം. وقفنا صفحة 51 صفحة 51. نعم. أي تمارين؟ أي تمرين؟ تمارين ثلاثة خلاص. التمرين الثالث. يقال إن هذه الأرض هذا لا لا، هذا أكملنا هين التنزيل هين الأفعال، مركعه لا هذا يركعه. هذا كامل خلاص. هين الأفعال عين الأفعال الأجوبة. الأجوبة. طيب، عين الأفعال الأجوبة أجوبة في الأمثلة أيوة. الآتية. عين نرنيل ديا عين point out point out or select الأفعال الأجوف. ما هي الأجوف؟ مدي أشرم الفعل الذي فيه مادة الدربلات شرم بين أجوف. حرف العلة في وسطه، في وسطه. حرف العلة دربل أشرم في وسطه مادة هذا عن أجوف. جوف النورنيال قل ما جعل الجوف كره لندلا ما جعل الله من قلبين اثنين في جوفه. لا عند ولل ولل منشين دي ولل جند هرديم الله عند عجيب جدلا فجوفه نرجع ولل هو يبدأ غرامر ل جوفه نرجع മധ്യ അജീവഫ് എന്ന് പറഞ്ഞാൽ മധ്യത്തെ അക്ഷരം ദുർബലമായത്. അപ്പൊ ഹർഫുൽ ഇല്ലത്ത് എന്ന് പറയും. ഇല്ല നമ്മൾ എന്താ പറഞ്ഞത് ഇതിൽ ഈ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? ഹർഫുൽ ഇല്ലത്ത് ദുർബലാക്ഷരം. അപ്പൊ അയ്യൽ അജീവഫ്ലാത്തിയ ബിക്കം ബിഅത്ത് സയ്യാറത്തു കയ്യാ സുബൈറു. ഏതാണ് അജീവഫ്? بيعت بعشرة آلاف ريال. بيعت خلص هذا بيعت إن ده فعل ماضي على ده معروف هاي روبا دهنا بيع إن ده بيع مجهول. مجهول إنه أوبوسيت ده معروف 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 باع باع إن ده معروف. അപ്പൊ അതിനെ മജ്ഹൂൽ ആക്കിയപ്പോ ബി ആ എന്നായി. സ്ത്രീലിംഗം ആണോ ബി ആ? طيب അസാനി അടുത്ത ഒരാൾ വായിക്കേ. هنا تباع الصحف المجلات الصحف والمجلات. والمجلات طيب ما هي الفعل الأجوف؟ تباع تباع എന്നതിന്റെ നേരെ തിരിച്ചിട്ടുള്ള മാറൂഫായ രൂപം എന്താണ്? باعت باع 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 എന്നത് പൂർണ്ണക്രിയ.
തുബാഉ എന്നതിന്റെ മാറൂഫായ രൂപം يبي تبيعوا يبي تبيعوا 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 تباعوا باع بيتو باع بيتو تبيعوا بكم هو يبيع هي تبيع أنت تبيع هي تبيع من سلايا ني بكم من بعيدهم أول بكم من بعيدهم ولا ولا അപ്പൊ ഹിയ തബീഉ അവൾ വിൽക്കുന്നു. അപ്പൊ വിൽക്കുകയല്ല ഇതുപോലെ ചെയ്യുന്നത്, വിൽക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് വിക്ക തുബാഉ എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് സ്ത്രീലിംഗ രൂപം ഉപയോഗിച്ചു? സുഹഫ് ആ സുഹഫ് ബഹുവചനമായത്, സുഹഫ് ബഹുവചനമായതുകൊണ്ട് സ്ത്രീലിംഗ രൂപമാണ്. തുബാഉ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗമാണ്, അതിനാണ് ഞാൻ തബീഉ എന്നതിലേക്ക് മടക്കിയത്. هو يبيع അവൻ വിൽക്കുന്നു, ഹിയ തബിഉ അവൾ വിൽക്കുന്നു, അന്ത തബിഉ നീ വിൽക്കുന്നു, ഹിയ തബിഉ അവൾ വിൽക്കുന്നു, രണ്ടും ഒരേ പോലെയാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവൾ വിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, അവൾ വിൽക്കപ്പെടുന്നു അഥവാ അവ വിൽക്കപ്പെടുന്നു. ഏവയാണ് അസ്സുഹഫ് അഥവാ പത്രങ്ങൾ. അടുത്തത് അസാലിസ് വേറൊരാള് പറയും. يقال إن هذه الأرض ستباع بالمزاد. بالمزاد، بالمزاد. ما معنى بالمزاد؟ ليلة 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 വിൽക്കപ്പെടും. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ്? മാ ഹിയ അൽഅഫ്ആലുൽ അജ്വഫ്. يقال تباع യുഖാലു തുബാ. അപ്പൊ യുഖാലു എന്നതിന്റെ നേരെ തിരിച്ചിട്ടുള്ള മാറൂഫ് എന്താണ്? يقول യഖൂലു. തുബാഉ എന്നതിന്റെ തബീഉ. നേരത്തെ പറഞ്ഞു തബീഉ തുബാഉ, യഖൂലു യുഖാലു. ഓക്കെ, അപ്പൊ യുഖാലു യുഖാലുവിന ഹാദിഹിലാർദ്ദ. അപ്പൊ ഇവിടെ ഒരു ഈ ഇത് കൂടെ വായി പഠിക്കണം, അതായത് ഒരു ഒരു യൂസേജ്. ഇങ്ങനെയാണ് ഇങ്ങനെ പറയപ്പെടുന്നു, ഇങ്ങനെ കേട്ടു എന്നൊക്കെ നമ്മൾ പറയപ്പെടുത്തി, ഇങ്ങനെ പറയപ്പെടുന്നു എന്ന് പറയുന്നതിന് യുഖാലു എന്ന് പറഞ്ഞാൽ മതി. ഹാദിഹിലാർദ്ദ് ഇത് ലേലത്തിൽ വിൽക്കപ്പെടും, ഈ അർദ്ദ ഈ ഭൂമി ലേലത്തിൽ വിൽക്കപ്പെടും എന്ന് പറയപ്പെടുന്നു. അടുത്ത ആള് അറാബിയ. أيقال التمر أم يوزن؟ ما هي الأفعال الأجوف؟ يقال يوزن. يوزن يوزن. قال يكيل. قال يكيل. يوزن. أوزن يوزن. أوزن يوزن. أوزن يوزن. يوزن يوزن. ഇവിടെ അജുവഫ് അല്ല, അജുവഫ് യുക്കാല് മാത്രമേ ഉള്ളൂ. അതെ, ഇപ്പാല് മാത്രമേ ഉള്ളൂ. യുക്കാല് മാത്രമേ ഉള്ളൂ അജുവഫ് ആയിട്ടുള്ളത്. في التنزيل، تنزيل هو ده سين ده أنا. قرآن. تنزيل من الرحم من الرحمن الرحيم. أرني وارنم ركبت هذا. وإذا قيل لهم اركعوا لا يركعون. ما هي الفعل الأجوف؟ قيل. قيل. ما هي المعروف؟ قال. قال. تأمل مثال
الاسم الفاعل المصوغ. المصوغ means have been created, فوق. have been formed or created. من الفعل المضعف، يعني نرتب الأفعال المضعف الحرف ال هذا مضعف نرجع بداي شد شد مضعف نرجع شد الله ليعرف ليعرف هاك بتدا ليعرف نرجع دا إيرتي ليعرف إيرتي ليعرف هني رندي إيرتي أناف أنا بدي إلى إيرتي بدي أدلنا قرآن لمن إيرتي ليعرف ليعرف هني أناف ثم أكمل ناقصة أبا تأمل سادتي وايا المثال دعنا وايا لاسم الفاعل المصور من الفعل المضعف شد الله كريه لنم نربي كي بطا اسم الفاعل ما هي الاسم الفاعل شيء تبتاوين لكم اسم الفاعل المصوغ من الفعل المضعف ثم أكمل الناقص then fill the blank حجة حجة اسم الفاعل حاج أصله حاجج فاعل حاجج فاعل അപ്പൊ അത് രണ്ട് അക്ഷരം ഒരുമിച്ച് വന്നുകൊണ്ട് ഹജ്ജൻ എന്ന് പറയും. അപ്പൊ വന്നയുടെ കർത്താവ് അതിന്റെ ലലീലും അല്ല നാലിലും എന്നാണ് أين عندي يا أختي؟ تأمل المثال، المثال حاجب، ظل ضال، أصله حاجج، حاجج، أصله ضالل، فاعل، عند الأستاذ من دان فاعل من دان ورين دان، كرتاب من اسم الفاعل نريهم فاعل من دان ورين دان، ضال ضالل، ضال ضالل، دل دالن دل دل دالن 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 ما معنى دل ريتشو أريتشو ഉദാഹരണം ഖുർആനിൽ നിന്ന് ആർക്കെങ്കിലും ഉദാഹരണം പറയാമോ എന്ന് പറഞ്ഞാൽ എത്ര ഏതെല്ലാം അക്ഷരങ്ങളുണ്ട് അവസാനത്തെ അക്ഷരം ഏതാ തദല്ല തദല്ല ഹർഫുൽ ഇല്ലത്തി അലിഫ് ഉണ്ടവിടെ ദല്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം അറിയിച്ചു അറിയിച്ചു അതുല്യം എന്ന് പറഞ്ഞാൽ ഞാൻ അറിയിക്കുന്നു അനാറിയിക്കുന്നു അതുല്യക്കും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം എന്നാ ചോദിച്ചു ഇപ്പൊ ആദ്യത്തെ പറയാനല്ലോ പറഞ്ഞത് ഹല്ലുക്കും അല്ല തിജാറത്തിൻ തുജീക്കും പിന്നെ അസാബിൻ അലിയും വേറെ അവസരത്തെ പല സ്ഥലങ്ങളിൽ ഉണ്ടല്ലോ ഹല്ല അതില്ലുക്കും നിങ്ങളെ അറിയിക്കുന്നു കേട്ടില്ല ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ ഓക്കെ ഇപ്പൊ ചെവിയിലല്ല എന്റെ സ്പീക്കർ ഉള്ളു അതുകൊണ്ട് കുറച്ചു ഉറക്കം പറഞ്ഞാലേ കേൾക്കുള്ളൂ ഞാൻ ലാപ്ടോപ്പിൽ നേരിട്ട് സംസാരിക്കും അൽഹാമിസ് മിസാൽ ലിസ്മിൽ ഫാഇലിൽ മസൂഖി മിനൽ ഫാഇലിൽ അജ്വഫ് അപ്പോ അജ്വഫിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട ഇസ്മൽ ഫാഇലിനെ കുറിച്ച് ശ്രദ്ധിക്കുക അൽ വാവി നേരത്തെ എന്താ പറഞ്ഞത് ഇവിടെ വാവിയും ഗീവിയും ഇവിടെ
المضاعف എന്നാണ്. അഞ്ചാമത്തത് അൽ വാവിയും. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു ഞാൻ വാവിയും യായിയും. എന്താണ് യായിയും വാവിയും? കാല യകൂലു എന്ന് പറഞ്ഞാൽ അത് വാവിയാണ്. നാമ യനാമു എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് വാവി എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞായിരുന്നു. ഐനുഹു വാവുൻ. വേറെ എന്തൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ നാമ യനാമു എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് വാവായത്? ഒരു കാരണം പറഞ്ഞത് അലിഫ് എന്നോമോ അടിസ്ഥാന അക്ഷരമായി വരില്ല എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉണ്ട്. അതെ, അടിസ്ഥാന അക്ഷരമായി വരികയില്ല. അപ്പോ അജിവ പാകുമ്പോൾ ഒന്നുകിൽ വാവായിരിക്കും അല്ലെങ്കിൽ യാ ആയിരിക്കും. ദുർബലാശയം എവിടെ വന്നാലും ഒന്നുകിൽ വാവായിരിക്കും അല്ലെങ്കിൽ യാ ആയിരിക്കും. അലിഫ് ആവുകയില്ല. മൂന്നക്ഷരക്രിയയിൽ അലിഫ് വരികയില്ല. എന്തുകൊണ്ട് അലിഫ് വരികയില്ല? അലിഫ് ഹർഫ് മദ്ദാണ്. നമ്മൾ പഠിച്ച മൂന്നക്ഷരക്രിയയുടെ നാല് ഗ്രൂപ്പ് നമ്മൾ പഠിച്ച നാല് ഗ്രൂപ്പാണല്ലോ അടിസ്ഥാനപരമായി. നാല് ഗ്രൂപ്പിൽ ഫതഹ യഫ്തഹു, നസറ യൻസുർ, ളറബ യഗ്‌രിബു, സമിഅ യസ്മഉ എല്ലാം എന്താണ്? പൂർണ്ണ അക്ഷരങ്ങളാണ്. അപ്പോ അലിഫ് അതിൽ പെടൂല. അലിഫ് ഹർഫ് മദ് മാത്രമാണ്. അൽ യാഹു വൽ വാവു ഇമ്മ ഹർഫ് മദ്ദൻ വ ഇമ്മ ഹർഫൻ ആദിയൻ. ഒന്നുകിൽ ഹർഫ് മദ്ദാകാം അല്ലെങ്കിൽ സാധാരണ ഹർഫുമാകാം വാവ്. വാവ് യാഹു അല്ലേ? തന്നെയാണോ? അല്ലേ. എന്ന് പറഞ്ഞപ്പോൾ വാവ് എന്താണ്? വാവ് കൺസോണന്റ് ആണ്, വവ്വലല്ല. വലതു യകൂലു എന്ന് പറഞ്ഞപ്പോൾ വാവ് ഹർഫ് മദ്ദാണ് അല്ലേ. തീല എന്ന് പറഞ്ഞപ്പോൾ യാ ഹർഫ് മദ്ദാണ്. യലിദു എന്ന് പറഞ്ഞപ്പോൾ യാ കൺസോണന്റ് ആണ്. അപ്പോ യാവും വാവും കൺസോണന്റ് ആയിട്ടും ഒവ്വലായിട്ടും വരും. അലിഫ് ഒവ്വലായിട്ട് മാത്രമേ വരുള്ളൂ. മൂന്നക്ഷര ക്രിയയില് മൂന്നിൽ ഒന്ന് എന്താവില്ല. മൂന്നക്ഷര ക്രിയയിൽ ഒന്നിലും ഹർഫ് മദ്ദ് അടിസ്ഥാനാക്ഷരമായി വരികയില്ല. അപ്പോൾ കാല എന്ന് കണ്ടാൽ അതിന്റെ അടിസ്ഥാനം കവല എന്നാണ്, വാവാണ്. സാമ എന്ന് പറഞ്ഞാൽ സവമ എന്നാണ്. നാമ എന്ന് പറഞ്ഞപ്പോൾ നാമയ്ക്ക് മറ്റേതെങ്കിലും കാല യക്കൂരു എന്ന് കണ്ടുപിടിക്കാം, ചാറ യസൂറു എന്ന് കണ്ടുപിടിക്കാം, സാമ യസൂമി എന്ന് കണ്ടുപിടിക്കാം. പക്ഷെ നാമയെ നാമ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നു? ആ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ക്രിയാധാതുവിൽ നിന്നാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ തന്നിരിക്കുന്നത് വാവിയാണ്. ഒന്നാമത്തെ അഞ്ചാമത്തെ എക്സസൈസിൽ വാവിയാണ്. ആ വാവിയിൽ നിന്ന് മിസ്മുൽ ഫായിലിന് ഉദാഹരണം ശ്രദ്ധിക്കുക. പിന്നീട് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്യുക, വിട്ട ഭാഗം പൂരിപ്പിക്കുക. മലയാളത്തിൽ പറയും മലയാളം വേണം, ഇംഗ്ലീഷിൽ പറയും ഇംഗ്ലീഷ് വേണം. ഇംഗ്ലീഷ് അപ്പൊ സാറേ സൂറു എന്തായിരിക്കും? എന്നിട്ട് പറയുന്നു അസ്ലുഹു കാവിലുൻ. അപ്പൊ സാറേ സൂറു ഇസ്മുൽ ഫായിൽ എന്താ? സാഇറുൻ. അസ്ലുഹു അസ്ലുഹു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, ഫാനിലും രൂപത്തിലാണ് വരേണ്ടത്. സാമ്യ സോമു കർത്താവ് എങ്ങനെ സംശയം ഉണ്ടോ? പറയുക. അപ്പൊ നമ്മള് ഗുണം പഠിക്കാൻ വേണ്ടി പഠിക്കുന്നത് അവരൊത്തിരി നീട്ടണം, എന്നാലേ ഞങ്ങൾ ഹംസ ആണ് പറഞ്ഞെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഖുർആൻ പറയുമ്പോഴത്തേക്ക് നീട്ടണമെന്ന് മനസ്സിലാവും.
അസ്ലുഹു സാവിമുൻ 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 പോലെയാണെങ്കിൽ സ്വാവിമുൻ എന്നാണ്. അപ്പൊ അത് പറയേണ്ടത് സാഹിമുൻ എന്നാണ് ഭാഷയിൽ വരുന്നത്. അതിന്റെ ഒറിജിനൽ യഥാർത്ഥത്തിൽ സ്വാവിമുൻ എന്നാണ്. ഒറിജിനൽ ഉപയോഗിക്കില്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അസൽ അങ്ങനെ താവിലിൻ എന്നും ജാവിറിൻ എന്നും സാവിമുൻ എന്നും ഉപയോഗിക്കില്ല. കർത്താവിൻ രൂപം വരുമ്പോ കായിലുൻ ജാഹിറുൻ സ്വാഹിമുൻ നഇമുൻ എന്നേ വരുള്ളൂ. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് കായിലിൻ വന്നു എന്നുള്ളത് നമുക്ക് അറിയണ്ടേ? വേറെ ഒരു രൂപം നമ്മൾ പഠിച്ചിട്ടില്ല. ഫാലയ്ക്ക് ഫാലിലിൻ ആണ് കർത്താവിൻ രൂപം. താരയ്ക്ക് എന്തുകൊണ്ട് കായിലിൻ വന്നു? അന്ന് നമുക്ക് അത് നമ്മൾ ബേസിക്കില്ല, ബേസിക്കിലാണ് പഠിച്ചത്. സിൽവറിലാണ് നമ്മൾ, സിൽവറിലല്ല, ഇതിലാണ്, പ്രിലിമിനറി രണ്ടിലാണ് നമ്മൾ പഠിച്ചത്. പ്രിലിമിനറി രണ്ടിലൊന്നും ഇതിൽ നമ്മൾ അവിടെ ഒന്നും അണ്ടർസ്റ്റാൻഡിങ് ഖുർആനിലേ നമ്മൾ ബേസിക്കിലേക്ക് അതിൻ്റെ അസലിലേക്ക് പോകുന്നില്ല, അസലിലേക്ക് പോകുന്നില്ല. കുട്ടികൾ പഠിക്കുന്ന രീതിയിൽ പഠിക്കുക എന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കുട്ടികൾ മലയാളം പഠിക്കുന്നത് സംസാരിച്ച് പഠിക്കുകയാണ്, അതേപോലെ അറബി നമ്മൾ സംസാരിച്ച് പഠിക്കുക അല്ലെങ്കിൽ പറഞ്ഞു പഠിക്കുകയാണ്. തൈബ്, മനസ്സിലല്ലോ? നാമയുടെ കർത്താവ് നാഇമുൻ നാഇമുൻ, അസ്ലുഹു വാവു നാവിമുൻ. طيب السادس تأمل المثال لاسم الفاعل المصوغ من الفعل الأجوفي اليائي ثم أكمل ناقص. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അത് വാവിയായിരുന്നു, ഇവിടെ യായിയാണ്. അപ്പൊ ബാ യബിയു എന്ന് അപൂർണ ക്രിയയിൽ യബിയു എന്ന് വരുമ്പോൾ അത് ഒറിജിനലി യായിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. മാല യമീലു അതേപോലെ, സാറ യസീറു അതേപോലെ, ആശ യീഷു, സാല യസീലു ഒക്കെ അതുപോലെ തന്നെയാണ്. ഇനി നമ്മൾ പഠിക്കാത്ത ഏത് വാക്കുണ്ട്? മാല യമീലു എന്താ അർത്ഥം? മാല യമീലു ചരിഞ്ഞു. മാല യമീലു ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ? മാല യമീലു യമീലൂൻ അലൈക്കും മൈലത്തൻ വാഹിദത്തൻ ഹൽ ഖറഅ്തും? അറിയാൻ വായിച്ചിട്ടുണ്ടോ? ലാ 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 മാ ഖറഅ്തും, മാ ഖറഅത്തു ഹത്താ ലാൻ. ലാസിം ലാസിം ഖറഅ്തും. യമീലൂൻ അലൈക്കും യാ നൂറ്റി രണ്ടാം സൂക്തം സൂറത്തു നിസാ കേട്ടോ. അപ്പം മാല യമീലു ചരിഞ്ഞു, സാറ യസീറു നമ്മൾ പഠിച്ചാണ്. സാറ യസീറു എന്താ? സഞ്ചരിച്ചു. ആയിഷ യഈഷു ജീവിച്ചു. ജീവിച്ചു. സാല യസീലു ചോദിക്കപ്പെട്ടു. ഒഴുകി ഒഴുകി. സാല യസീലു സാല അല്ല ചോദിച്ചു. സാല പഠിച്ചോ? ഇല്ല. ആ ഖുറാനിൽ വായിച്ചിട്ടുണ്ടോ സാല യസീലുവിന്റെ ഏതെങ്കിലും രൂപം? സെയിലിൽ അരിമ പഠിച്ചില്ലേ? സെയിലിൻ സെയിലിൽ അരിം. ഖുറാൻ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വായിച്ചു നോക്കണം, ആകാംക്ഷയോടുകൂടി നമ്മൾ പഠിക്കുന്ന വാക്കുണ്ടോ ഇല്ലയോ എന്ന് വായിച്ചു നോക്കണം. അതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ ഈ പറയുന്നൊക്കെ കിട്ടും. ഇപ്പോഴും ആരെങ്കിലും ഓതുന്നുണ്ടോ ഖുറാനിൽ? ഇതിൽ ഇതിൽ ആ ഈ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഖുറാൻ ഓതുന്നവരുണ്ടോ? രണ്ട് പേജ്. ഇന്ന് എത്ര പേജ് ഓതി? മൂന്നാല് പേജ്. നാല് പേജ് നിങ്ങൾ എന്തുകൊണ്ട് ആ 4 പേജ് ഓതി? നിങ്ങൾ ഒരു ആയത്ത് വായിച്ചു നോക്കിയാൽ മതി. അപ്പോ ഞാനിത് യഥാർത്ഥത്തിൽ എനിക്കിത് വായിക്കാൻ സമയം കിട്ടുന്നില്ല കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിന്റെ വർക്ക് തന്നെയാണല്ലോ, പേഴ്സണൽ ഒരു വർക്കും ഇല്ല. അപ്പോ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്താൽ ഞാൻ ഹാപ്പി ഒന്നുമല്ല, എന്റെ മനസ്സിൽ നിന്ന് പറയുന്നതാണ് ഇതല്ല. അങ്ങനെ വർക്ക് ചെയ്താൽ ഞാൻ മുമ്പ് വായിച്ച് ഓർമ്മിച്ചിട്ടാ പറയുന്നത്, നമുക്കത് വാക്കുകൾ കിട്ടും. ആശയ യേശുവിന്റെ ഏതെങ്കിലും വാക്ക് കിട്ടിയിട്ടുണ്ടോ?
ഉണ്ട് ഖുർആനിലുണ്ട് യായീശു. അപ്പൊ ഇതിലെന്താ നമുക്ക് ചെയ്യേണ്ടത്? ഇതിനെ ഇതിനെ കർത്താവ് രൂപം കാണണം. അപ്പൊ എന്താ യാ ആണ് അവിടെ ഉള്ളത്. കർത്താവ് അസ്ലുഹു ബായിഉൻ മാലേ മീലു മായിലുൻ അൽയാഉ മക്സൂറുൻ അൽയാഉ മക്സൂറുൻ യാഹ് കസറുള്ളത് ഫാഇലിൻ പോലെ. സാറേ സീറു സായിറു അസ്ലുഹു സായിറു സായിറു ആയിഷു ആയിഷു അസ്ലുഹു ആയിഷു ആയിഷു നിങ്ങളെ ഖുർആൻ കോർപ്പസ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, കോർപ്പസ് ഡോട്ട് ഖുർആൻ ഡോട്ട് കോം. കോർപ്പസ് ഡോട്ട് ഖുർആൻ ഡോട്ട് കോം എടുക്കാം. അതിൽ ഖുർആൻ ഡിക്ഷണറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലെടുത്ത് നോക്കിയാൽ ഇപ്പൊ നമ്മൾ ഏതാണ് വായിച്ചത്, ആശ എടുത്ത് നോക്കുക. ആശ ആശ അസിൽ എന്താണ്? അയ്യശ അല്ലേ? ആശ ആശയുടെ അസിൽ അയ്യശ എന്നിപ്പോ മനസ്സിലായില്ലേ? അപ്പം അയിന് ക്ലിക്ക് ചെയ്താല് പിന്നെ അയ്യശ അയ്യശ നോക്കാം. കോർപ്പസ് CORPAS ആണോ സാറേ? കോർപ്പസ് CORPAS ആണോ? PUS കോർപ്പസ് എന്റെ വരും കണ്ട ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ഖുർആൻ ഡിക്ഷണറി ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അയിന് ക്ലിക്ക് ചെയ്യുമ്പം അയിന് വന്നു. പിന്നെ നമ്മള് ആശ എന്നുള്ള അയിന് വാവ് അല്ല, അയിന് അലിഫ് അല്ല, അയിന് യാ ആണെന്നുള്ള നമുക്ക് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യണം? ആയേഷ സെലക്ട് ചെയ്യണം. ആ യാഷ അയേഷ സെലക്ട് ചെയ്ത് ഗോ അടിക്കുക. എന്തായി? ഫഹ്വഫി ഈശത്തിൻ റാവിയത്തിൻ ഫഹ്വഫി ഈശത്തിൻ റാവിയത്തിൻ ഈശത്ത് വജഅൽന നഹാറ മആശൻ മഈശത്ത് മഈശതഹും. അപ്പൊ അതിന്റെ രൂപഭേദങ്ങളാണ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതേപോലെ ഏത് ഏത് വാക്ക് നമുക്കെടുത്ത് നോക്കാം, ഖുർആനിലുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ സാർ യസീറു ആശ യീശു സാല യസീലു. സാൽ യസീലുവിന്റെ എന്താണ് കർത്താവ്? ചോദിക്കുന്നവൻ എന്നൊരു അർത്ഥം വരുന്നില്ലേ? സായിലുൻ സായിൽ അങ്ങനെയും വരാം, അങ്ങനെ വരാം. അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? സായിലിന് എങ്ങനെ വന്നതാണ് അത്? ഒറിജിനൽ സായിലിൻ ആണ് അത്, അവിടെ ഹംസാണ്. ഫാഇലിൻ പോലെ ഹംസ് വന്നതാണ് അവിടെ. ഹംസ എന്താണ്? ഒറിജിനൽ അക്ഷരമാണ് സായിലിൻ. അതേസമയം ഇവിടെയോ, ഇവിടെ ദുർബലാക്ഷരത്തിന് പകരം വന്ന ഹംസാണ്. മറ്റിടത്ത് സായിലും സായിലും തന്നെയാണ്. ഇതിനേക്കാൾ നന്നായിട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടൂല കേട്ടോ. ഫഹിംതു
السابع، تأمل المثال لاسم الفاعل المصوغ من الفعل الناقص الواوي. അപ്പൊ ഇവിടെ നമ്മൾ പുതിയ ഒരു സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. നേരത്തെ പറഞ്ഞത്, നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, മിസാല് പറഞ്ഞായിരുന്നു. മിസാല് വാവ് ദുർബലാക്ഷരത്തിൽ തുടങ്ങുന്ന ക്രിയകൾ പറഞ്ഞല്ലോ. പിന്നെയാണ് അജോഫിലേക്ക് വന്നത്. അജോഫ് ദുർബലാക്ഷരം മധ്യത്തുള്ളത്. ഇനി മൂന്നാമത്തെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ അതിന്റെ പേര്? ഒന്നാമത്തത് ഇപ്പൊ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, മിസാൽ. ആ മിസാല്, ഈ മിസാലല്ല കേട്ടോ. ഇവിടെ തഅമ്മലിൽ മിസാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മിസാലല്ല ആ മിസാല്, ഈ മിസാലല്ല ആ മിസാൽ. അതെ, ദുർബലാക്ഷരം ദുർബലാക്ഷരം തുടക്കത്തിൽ വന്നത്. എന്നാണ് അതിന്റെ പേര്. ദുർബലാക്ഷരം മധ്യത്ത് വന്നത് അജ്വഫ് എന്നാണ് അതിന്റെ പേര്. ദുർബലാക്ഷരം അവസാനത്തിൽ വന്നത് നാക്കിസാണ്. നാക്കിസ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ശരിക്ക്? കുറഞ്ഞത് അല്ലേ. ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത് മിനൽ ഫിഇലിൻ നാക്കിസി, നാക്കിസായ ഫിഇല്. അപ്പൊ ഈ കുറവുള്ള ഫിഇൽ എവിടെയാണ്, എപ്പോഴാണ് കുറവ് വരുന്നത് ഫിഇലില്? ദുർബലാക്ഷരം അവസാനം വന്നപ്പോ എന്തു വന്നു? കർത്താവിന്റെ രൂപം എന്തായിരിക്കും? ദായയുടെ കൽപ്പന എന്താ? അപ്പൊ അവിടേക്ക് ഒരക്ഷരം പോയി. അപ്പൊ അതാണ് ചുരുങ്ങുന്ന ക്രിയ. ചുരുങ്ങുന്ന ക്രിയ എപ്പോഴാണ് ക്രിയ ചുരുക്കം വരുന്നത്? ദുർബലാക്ഷരം അവസാനം വരുമ്പോൾ നാക്കിസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. പല സന്ദർഭത്തിലും ദുർബലാക്ഷരങ്ങൾ അവസാനം വന്ന അക്ഷരങ്ങൾ, ദുർബലാക്ഷരം അവസാനം വന്ന ക്രിയയിലെ അവസാനത്തെ അക്ഷരം പല സന്ദർഭങ്ങളിലും നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് നഷ്ടക്കാരൻ എന്ന് പേര് കിട്ടിയത്, നാക്കിസ്, ചുരുങ്ങിയവൻ. അപ്പോ ഇതിനെന്തിയാണ്? തഅമ്മൽ മിസാല ലിസ്മിൽ ഫഅലിൽ മസ്ഊഖ മിനൽ ഫഅലിൻ നാക്കിസ്. ഫഅലിൻ നാക്കിസും വാവിയും യാഹിയും ഉണ്ട്, വാവിയും യാഇയും ഉണ്ട്. ലാ യകൂനു അലിഫിയൻ സഹ്, ലാ യകൂനു അലിഫിയൻ. ഫഹിംതും? ആ ഫൈൻസ്. അത് യാ അലിഫിയാവൂല, അത് ഒന്നുകിൽ വാവിയായിരിക്കും അല്ലെങ്കിൽ യാഇയായിരിക്കും. എന്തുകൊണ്ട്? ലൈസ ഫിൽ ഫഅലി അലിഫുൻ, ليس في الفعل ألف في أصل الكلمة، في أصل الفعل ما يكون في أصل الفعل ألف. وإذا نظرت ألفا وذلك الفعل أصله إما واوي ഔ യായിയും, അതിന്റെ അടിസ്ഥാനമായി ഒന്നുകിൽ യാ ഉള്ളതായിരിക്കും അല്ലെങ്കിൽ വാ ഉള്ളതായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് നാക്കിസായ ഫയല്, ദുർബലാക്ഷരം അവസാനം വന്ന ഫയലിന്, അങ്ങനെയുള്ള ഫയലിന്റെ വാവിയായ ഫയലിന്റെ കർത്താവിനെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. സുമ്മാ അക്മിലിൻ നാക്കിസ, പിന്നീട് വിട്ട ഭാഗം പൂരിപ്പിക്കുക. രണ്ടാമത് പറഞ്ഞ നാക്കിസ് വിട്ട ഭാഗം അല്ലെങ്കിൽ ചുരുങ്ങിയ ഭാഗം എന്നാണ്. ഒന്നാമത് പറഞ്ഞ നാക്കിസ് ഫഅലിൻ നാക്കിസ് എന്ന പേരാണ്. طيب نعم نعم الحين فهمت എനിക്ക് പറയാം الان فهمت طيب 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 അതാണ്. ഇപ്പൊ ഒരു പരസ്യം നിങ്ങൾ കണ്ടില്ലായിരുന്നോ, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഖുർആൻ പഠന വേദി എന്ന്, സമ്പൂർണ്ണ ഓൺലൈൻ ഖുർആൻ പഠനം കണ്ടായിരുന്നോ പരസ്യം? നമ്മളെ പരസ്യമല്ല. ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ സമ്പൂർണ്ണ, നിങ്ങൾ എന്താണ് ഈ ആദ്യത്തെ ഓൺലൈൻ പഠനവേദി എന്ന്, ഖുർആൻ പഠനവേദി എന്ന് പറയാൻ കാരണം, നമ്മൾ നിങ്ങൾ പറയുന്ന രീതിയിൽ ഉള്ള ആണെങ്കിൽ
നമ്മൾ 2007 മുതൽ ഓൺലൈൻ ക്ലാസ്സിലുണ്ട്. ഇനി അതല്ല സംവേദനക്ഷമതയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ക്ലാസ് ആണെങ്കിൽ 2013 മുതൽ നമ്മളുണ്ട്. കോവിഡിന് ശേഷം ആവിർഭവിച്ച പുതിയ ഒരു ഖുർആൻ പഠനവേദി പറഞ്ഞു, ആദ്യത്തെ ഓൺലൈൻ പഠനവേദി. അങ്ങനൊരു സംഭവം സംവേദനക്ഷമതയോടുകൂടി അവർ നടത്തുന്നില്ല. പിന്നെ അവർ പറയുന്നത് എന്താണ് സമ്പൂർണമാണ്. എന്റെ സമ്പൂർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർസ്റ്റാൻഡ് ഖുർആൻ സമ്പൂർണ്ണം അല്ലേ? അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ആണ് നിലവിൽ മലയാളത്തിലുള്ള സമ്പൂർണ്ണ ഖുർആൻ പഠനവേദി. വേറെ ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം. നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ സ്റ്റുഡൻസ് ആണല്ലോ, നമുക്ക് വേണ്ടി നിങ്ങൾ വാദിക്കണ്ട. കണ്ടിട്ടുണ്ടോ നിങ്ങൾ സമ്പൂർണ്ണ ഖുർആൻ പഠനവേദി? ഓഫ്ലൈനിലോ ഇല്ല, അണ്ടർസ്റ്റാൻഡ് ഖുർആൻ അല്ലാതെ. ബാക്കിയെല്ലാം ആയത്തിന്റെ അർത്ഥം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു ഭാഷ നിങ്ങൾ ഭാഷ പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഞങ്ങൾ വാക്കർത്ഥം കൊടുക്കുന്നു. വാക്കർത്ഥം കൊടുത്ത ഭാഷ എങ്ങനെയാവും? അപ്പോ അപ്പോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പൈൻതു പയ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. അപ്പോ ദാഇദുവിന്റെ കർത്താവ് ഇനി അതിന്റെ കൂടെ അലിഫ്ലാം വന്ന് ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിക്കാൻ തന്നെ കൂട്ടത്തിൽ പഠിച്ചു പോയിട്ടുണ്ട്. അൽ വന്നാൽ അദ്ദാനി എന്ന് യാഹിട്ട് പറയും. ആണോ? അതിന്റെ അസുല് മാത്രമേ ഞാൻ പഠിപ്പിക്കാറുള്ളൂ. അസുലഹു ദാനി ഗുൻ. കാരണം എന്താ? അടിസ്ഥാനം വാദിയാണ്. എന്നാണ് വരുന്നത്. ദാ എതിർ എന്നാണ് വരുന്നത്. അപ്പൊ വാദിയായ ഫിഴലാണ് ദാ. കർത്താവ് നാജിൻ, അത് ചേർത്തിട്ട് അന്നാജി അന്നാജി. അസ്ലുഹു നാജിവുൻ നാജിവുൻ നാജിവുൻ. മാഷാല്ലാഹ്, ഇപ്പൊ ശബ്ദം കുറഞ്ഞു കേൾക്കുന്നില്ല. പുതിയ ആള് വന്നു. അഫയാഫു കർത്താവ് ആഫിൻ ആഫിൻ. അലിഫ്ലാമോട് കൂടി അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാല് ആഫി ഇപ്പൊ ദാരി എന്ന് പറഞ്ഞു ദായി എടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞാല് ഇത് വാവിന് ലമ്മിനെ വഹിക്കാനുള്ള ശേഷിയില്ല. അതാണ് ദുർബല ദുർബലാക്ഷരമായതുകൊണ്ട് ലമ്മിന് വഹിക്കാനുള്ള ശേഷിയില്ല. അപ്പൊ എന്ത് ചെയ്യും? ലമ്മിനെ കളയും. ലമ്മിനെ കളഞ്ഞിട്ട് പിന്നെ വാവിന് തൊട്ട് മുമ്പുള്ള അടയാളത്തിന് ഉചിതമായ അടയാളം ഉചിതമായ അക്ഷരത്തിലേക്ക് മാറ്റും. അങ്ങനെയാണ് ഈ എന്ന് വരുന്നത് അൽ വരുമ്പോൾ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്ന് പറയും. അപ്പം പിന്നെ എന്ത് ചെയ്യും? തൻവീൻ മുമ്പോട്ട് കൊടുക്കും, മുമ്പുള്ള അക്ഷരത്തിലേക്ക് കൊടുക്കും. ഓക്കെ, അഫായാഫു ആഫി. അഫായാഫുവിന്റെ കർത്താവ് എന്താ പറഞ്ഞത്? ആഫിൻ. തലായത്തിലും താലിൻ. താലിൻ ആൽ ചേർന്നിട്ട് താലി. അത്താലി. അത്താലി. അസ്ലഹു താലിവുൻ താലിവുൻ. തഅമ്മൽ മിസാൽ ഇസ്മിൽ ഫാഇൽ മസ്ഊഖ് മിനൽ ഫഅലി നാഖിസിൽ യാഇ. അപ്പൊ നാഖിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ നാഖിസ് എന്താണ്? മാഹിയൻ നാഖിസു മാഹിയൽ ഫഅലു നാഖിസു അൽ ഫഅലു നാഖിസു ഹിയല്ലദി ഹിയല്ലതി ഫി ആഖിരിഹി ഹർഫുൽ ഇല്ലതി. ദുർബലാക്ഷരം ക്രിയയുടെ അവസാനം വന്നതാണ് അന്നാഖിസ്. സുമ്മൽ യാഇയു. യാഇ എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരം യാ ഉള്ളത്. സുമ്മ അക്മൽ നാഖിസ്, ദെൻ കംപ്ലീറ്റ് ദ ബ്ലാങ്ക് ഓർ വിട്ട ഭാഗം പൂരിപ്പിക്കുക. സക്ക യസ്കി. സക്ക യസ്കി വന്നപ്പോഴെന്തായി?
നിർബലാശം സാഖിൻ യാ ആണെന്നുള്ളത് മനസ്സിലായി. സഖാ യസ്കി. മാത്രമല്ല ഇവിടെ നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു, ആ എതിരോട് പറഞ്ഞപ്പോഴത്തേക്ക് മുമ്പ് പഠിപ്പിച്ചോ പറഞ്ഞായിരുന്നു, അലിഫിട്ട് എഴുതിയാൽ അതിന്റെ അപൂർണ ക്രിയയിൽ വാവാണ്. ഹദാ എഴുതിയാൽ യഹദി വരുമ്പോ യാ വരും. അപ്പൊ അതിന്റെ കർത്താവ് സാക്കിൻ. സക്കാ യസ്കിയുടെ അർത്ഥം എന്താണ്? പഠിപ്പിച്ചു ആ എവിടെ പഠിച്ചു നമ്മള്? തസ്കീൽ ഹർത്ത് ഒക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ആ തസ്കിൽ ഹർത്ത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. സാക്കിൻ അൽ വരുമ്പോ അസ്സാക്കി. അസ്സാക്കി സാക്കിയുൻ പറയാൻ എന്താ ഇവിടെ അസ്ലഹു? സാക്കി ആ ഇവിടെ ആ യായ് തന്നെ ആയതുകൊണ്ടായിരിക്കാം അസിൽ പറയാൻ ചെയ്തു. സാക്കിയുൻ എന്നാണ് വരേണ്ടത്. നമ്മ വഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തൻവീൻ കൊടുത്തിട്ട് സാക്കിൻ എന്നാക്കി ഗർഭരാശം പോയി. ഹദാ യഹദിയുടെ കർത്താവ് ഏതാണ്? അതിന്റെ അസ്ലുഹു അൽ ഹാദിയും നേരത്തെ പറഞ്ഞതുപോലെ ഹാദിയും സാക്കിയും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇവിടെ യാ തന്നെ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ അസൽ പറയാഞ്ഞത്. മുകളിൽ വാവ് ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഇവിടെ അസ്ലുഹു സാക്കിയുൻ എന്നാണ്. ഹാദിനിന്റെ അർത്ഥം ഹാദിൻ ഹിദായത്തിലായ ഹദീജൻ ഹിദായത്ത് കൊടുത്ത എച്ചമ്മിന്റെ പേരെന്താ? ഹാഫിസ് ഡോക്ടർ. ഡോക്ടർ ഓ ഡോക്ടറിന്റെ പേര് ഇപ്പം വരാൻ എന്താ? എച്ചെന്ന് കൊടുത്ത ഇതാ നേർവഴിയിലാക്കി. ഹാദിൻ നേർവഴിയിലാക്കുന്നവൻ അല്ലെങ്കിൽ വഴി കാണിക്കുന്നവൻ. ഹാദിൻ ഖുർആനിൽ വന്നിട്ടുണ്ട്. ലികുല്ലി ഖൗമിൻ ഹാദ്. അപ്പൊ അവിടെ കാണാം അവസാനം. അവസാനം കസർ തനിമിൻ കാണാം. ലികുല്ലി ഖൗമിൻ ഹാദ്. ഓക്കെ സനായസിനി സാനിൻ. സനായസിനി സാനിൻ മാ മാന സന സീന പ്രോസ്റ്റിറ്റ്യൂഷൻ. അതിന്റെ ക്രിയയാണ് സന. പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തി. ടു പ്രോസ്റ്റിറ്റ്യൂട്ട് സന യസിനി. അത് വായിച്ചിട്ടുണ്ടോ ഖുർആനിൽ? للزاني الزانية والزاني الزاني والزاني فجلدوا كل واحد منهما كل واحد منهم مئة جلدة. الزاني لا إلا زان أو مشرك. والزانية لا ينكح لا زان أو مشرك. مرجم سورة النور عادي تنيانا ാണ് ഷേഖ് അൽബാനി ആദ്യപ്പെട്ടല്ലേ കേട്ടോ. ഷേഖ് അൽബാനി എന്ന് പറയുന്നത്
അദ്ദേഹത്തിന്റെ നാടുമായി ബന്ധപ്പെടുത്തി പറയുന്ന അൽബാനിയ. അതിലെ അൽ പറഞ്ഞ അൽബാനിയ അല്ല. അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ടോ? ഷേഖ് നാസറുദ്ദീൻ അൽ അൽബാനി. കേട്ടിട്ടുണ്ട് ആ, ഇബ്നു ബാസിന് ശേഷം പ്രസിദ്ധനായ ഹദീസ് പണ്ഡിതനാണ്. ഇബ്നു ബാസ് അദ്ദേഹത്തെക്കാൾ അഗ്രഗണ്യനായ പണ്ഡിതനായിരുന്നു. ഷേഖ് നാസറുദ്ദീൻ അൽബാനി വേറൊരു തലത്തിൽ അഗ്രഗണ്യനായിരുന്നു. എന്നാൽ സമൂഹത്തിൽ, മുസ്ലിം ഉമ്മത്തിൽ ഇബ്നു ബാസിന് അദ്ദേഹത്തിൻ്റെതായ സ്ഥാനമുണ്ട്, അൽബാനിക്ക് അദ്ദേഹത്തിൻ്റെതായ സ്ഥാനമുണ്ട്. ഗവേഷണത്തിൽ, ഹദീസ് ഗവേഷണത്തിൽ കൂടുതൽ ഗവേഷണം നടത്തിയിരിക്കുന്നത് ഷേഖ് നാസറുദ്ദീൻ അൽബാനിയാണ്. പിന്നെ ഇബ്നു ബാസ് സൗദി അറേബ്യയിലെ മുഫ്തി അൽ ആം, ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു അദ്ദേഹത്തിന്. പാണ്ഡിത്യത്തിൽ അദ്ദേഹം മറ്റേ ആളിനേക്കാളും മികവുറ്റ ആളാണ്, ഒട്ടും കുറഞ്ഞ ആളല്ല. ബക്കായിബിക്ക് ബാക്കിൻ ബാക്കിൻ കരയുന്നവൻ. പിന്നെ ഇവിടെ പറയാൻ വിട്ടുപോയത് ബാക്കിൻ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗമാക്കിയാൽ എന്തായി? എല്ലാത്തിൻ്റെയും അവിടെ യാവരും ബാക്കിൻ ബാക്കിയത്തുൻ, സക്ക സാക്കിൻ സാക്കിയത്തുൻ, ഹാദിൻ ഹാദിയത്തുൻ. അപ്പോ നസിയ യൻസ നാസിൻ, അതാണ് നാസ്. ആ നാസിൽ നിന്നാണ് പിന്നീട് നാസ് എന്ന വാക്ക് വന്നത്. നസിയ മറന്നു, നാസിൻ മറക്കുന്നവൻ. പിന്നീട് എന്തായി? നാസുൻ എന്ന നാമം അതിൽ നിന്നും ഉത്ഭവിച്ചു. പിന്നീട് അന്നാസു എന്നായി. ഭാഷയിൽ പിന്നെ അത് തമ്മിൽ കണക്ഷൻ കൊടുക്കുന്നില്ല. ഭാഷയിൽ നസിയ എൻസയുടെ കർത്താവ് നാസിൻ, അത് ചേർന്നാൽ അന്നാസി. അത്താസിൻ സോ അസ്മാ അൽ ഫാഇലീൻ മാന സോ ക്രിയേറ്റ് ഓർ ഫോം അസ്മാ അൽ ഫാഇലീൻ എന്താർത്ഥം? ഇസ്മുൽ ഫാഇലുകൾ ഉണ്ടാക്കുക. മിനൽ അഫ്ആലിൽ ആതിയ തുടർന്ന് വരുന്ന ഫേലുകളിൽ നിന്നും. വദ്കുറു നൗഅ കുല്ലി ഫിഇലിൻ മിൻഹാ അല നഹ്വി താലി. ദീണം വദ്കുർ, വദ്കുർ എന്ന് പറഞ്ഞാൽ വിക്ർ ചെയ്യാനല്ല, പരാമർശിക്കുക, മെൻഷൻ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. സൂചിപ്പിക്കുക. വദ്കുർ നൗഅ കുല്ലി ഫിഇലിൻ, ഓരോ ക്രിയയുടെയും ഇനം സൂചിപ്പിക്കുക. ലികുല്ലി ഫൈലി മിൻഹ അലൻ നഹ്വി താലി, താഴെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം പോലെ, താഴെ കൊടുത്തിരിക്കുന്നത് പോലെ. അൽഫേലു നൗഹു ഇസ്മുൽ ഫാഇലി അൽ മസൂഖി മിൻഹു അസ്ലുഹു. അപ്പൊ ഹജ്ജ എന്നാണെങ്കിൽ അതിന്റെ പേര്, അതിന്റെ നൗ മുദഅഫാണ്. ഹാജ്ജുൻ എന്നാണ് അതിന്റെ കർത്താവ്. ഇസ്മുൽ ഫാഇൽ മുസ്ലിഹു മിൻഹു ഹാജ്ജുൻ എന്നാണ് അതിന്റെ അസല്. ഹാജിജുൻ എന്നാണ്. അപ്പോ ജലസ ജാലിസൻ അത് സഹീഹാണ് കേട്ടാ. സഹീഹ് പറഞ്ഞായിരുന്നു നമ്മള് ഈ പാഠത്തിൽ അല്ലെങ്കിൽ മുമ്പത്തെ പാഠത്തിൽ വായിച്ചു നോക്കുക. സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സഹീഹാണത് കേട്ടോ. നൗഹു സഹീഹുൻ ഇസ്മുൽ ഫാഇലു ജാലിസുൻ ജാലിസുൻ അസ്ലുഹു ജാലിസുൻ. അക്കല അക്കല സഹീഹുൻ സഹീഹുൻ
അല്ല മഹമൂസ്. മഹമൂസ്. ആഹാ ഇടയ്ക്ക് ഒരാൾ ശബ്ദം ഉറക്കെ കേട്ടില്ല, പിന്നെയാണ് ഞാൻ ഉറക്കെ സംസാരിക്കുന്ന ആൾ എങ്ങനെ വന്നെന്ന് ചോദിച്ചിട്ട് പിന്നീട് ആളെ ശബ്ദം കേട്ടില്ല. അക്കലയുടെ കർത്താവ് ആക്കിലും ആക്കിലും അസ്ലഹു ആക്കിലും സഅല നൗഹു ആക്കിലും ആ നൗഹു മാമൂസ് മഹ്മൂസ്. ഹംസുള്ളത് ഹംസുള്ളത് ഇസ്മുൽ ഫാഇൽ സായിലു സായിലൻ സായിലൻ അസ്ലഹു സായിലൻ സായിലൻ തറ നൗഹു ഖാരിഉൻ ഖാരിഉൻ നൗഹു മാദാ മഹ്മൂസ് മഹ്മൂസ് ഇസ്മുൽ മഹ്മൂസ് ഫാഇലി قارئ قارئ أصله قارئ. قارئ وقف يقف وقف نوعه وقف نوعه مثال 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 يعني ഇന്ന് പറഞ്ഞായിരുന്നു മുമ്പത്തെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. മിസാല് ദുർബലാക്ഷരം തുടക്കത്തിൽ വരുന്നതിന് മിസാൽ എന്ന് പറയും. مثال اسم الفاعل واقف 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 أصل واقف واقف شك نوعه مضاعف مضاعف اسم الفاعل شاك شاك شك رجعنا أردن سمشيتو سمسيتو أصله شككن شاكيكن 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 شاك شاكيكن تاب نوعه الجوف إنه ما رجعت الجوف 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 لكن هل الجوف اسم الفاعل تائب تائب أصله تائب അല്ല താബയുടെ അപൂർണഗ്രഹം എന്താ? അപൂർണഗ്രഹയിലും ക്രിയാധാതുയിലും ഒറിജിനൽ അക്ഷരം വന്നിട്ടുണ്ട്. അപ്പോ അജ്വഫൻ ഇസ്മുൽ ഫാമിലി شافي شاف أصله شفي شافي شفا يشفي شافي رجع ناقص 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 اسم الفاعل راجع راجن 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 رجاء يرجو راجن دعاء يدعو داع رجاء يرجو راجن أصله راجيون راجبون 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 رجاء يرجو أبونا كري ورمان نمك مالا مالي واو أبونا كري ورمان نمك مالسلا تأمل مثال لاسم المفعول لاسم المفعول المصوغ من الفعل الأجوف الواوي ثم أكمل الناقص. برأي ناقص بيتا باغا وانا تأمل المثال example نايت سردي جوايكا لاسم المفعول المصوغ مفعول اسم المفعول كارمتين الروبام سردي جوايكا
من الفعل العجوة في الوابي وابيايا عجوة فايا عجوة في الوابي مدت دواو وانا كريه غلد ثم أكمل ناقص then the can then complete the blank إلى إلى دون يقال يقول قال يقول ده كرتاو كرمت اللبم مقول أصله مقول أصله مقول مفعول എന്ന് പറയുമ്പോൾ അതിന് വമ്മാണ് അതേപോലെ മക്കൂലൻ ജീറ ജീറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം സന്ദർശിക്കപ്പെട്ടു സാറേ സൂറു സന്ദർശിച്ചു ജീറ സന്ദർശിക്കപ്പെട്ടു അതിന്റെ കർമ്മം മസൂറു 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 അസ്ലുഹു മസൂറു ليما لام يلوم من وان ليما لام دارم لام قلت بردي كلياك لام لام لا تلوموني ألوموا أنفسكم ليه أريد له عبد الله അപ്പൊ ലീമ കുറ്റപ്പെടുത്തപ്പെട്ടു മഫ്ഊൽ എന്തായിരിക്കും മലൂം മലൂം വായിച്ചിട്ടുണ്ടോ ഖുർആനിൽ ഉണ്ട് അല്ലെങ്കിൽ മലൂമീന ഉണ്ടാവും മലൂം ഉണ്ടല്ലോ മലൂം സൂറത്തുൽ ഖലമില്ലേ മലൂം ഓക്കെ അപ്പോ ലാമ യലൂമു കർത്താവ് മലൂമുൻ സോറി കർമ്മം മലൂമുൻ അസ്ലുഹു മൽബൂമുൻ مقبول مفعول بوله ملموم طيب الحادي عشر هذا عشرة ولا مدي هو عشرة ولا مدي وعيشه هذا لا دللا وعيشه كده نمر لانجويج تقرأت ليه كأنه بقول نادو ഖുർആനിലുപരി ലാംഗ്വേജ് പഠനത്തിലേക്ക് പോകുന്നു അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ലാംഗ്വേജ് പ്രത്യേകം ഇനി വായിച്ച് പഠിച്ച് പോകണം ഭാഷ പഠനത്തിന് ഒരുപാട് സമയം കണ്ടെത്തണം അപ്പോൾ ലാംഗ്വേജ് പഠനം നന്നായിട്ട് പോകും ഖുർആൻ പഠനം എന്താവും എന്താവും നന്നാവും ഏ ഖുർആൻ പഠനം നന്നാവും വളരെ നന്നാവും അതല്ലെങ്കിൽ നമ്മളിവിടെ നിന്നത് സ്റ്റോപ്പ് ആയി പോകും ലാംഗ്വേജ് പുരോഗമിച്ചുകൊണ്ടേ പോകണം ലാംഗ്വേജ് പുരോഗമിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും നമ്മൾ ഇനി ഇനി നമുക്ക് തഫ്സീറൊക്കെ വായിച്ചാൽ മനസ്സിലാവും ഇതിന് കസീറൊക്കെ എടുത്ത് വായിച്ച് വായിച്ചാൽ മതി വേറെ ഒന്നും സംശയമൊന്നുമില്ല പക്ഷെ നല്ല പ്രിന്റ് ആയിരിക്കണം കേട്ടോ വാങ്ങുന്നത് മുമ്പൊക്കെ നമ്മുടെ പള്ളി ദർശനമൊക്കെ പോകുമ്പോഴത്തേക്ക് ബുഖാരി മുസ്ലിമിൻ്റെയൊക്കെ കിതാബ് അതേപോലെ തഫ്സീർ ജലാലൈനി ഒക്കെ മേശപ്പുറത്ത് നിറച്ച് എടുത്ത് വെച്ചേക്കുന്നതാണ് മേശ നിറയെ ഉണ്ടാവും ഒരു പുസ്തകം മറിച്ചാൽ പകുതി മേശയുടെ ഒരു പകുതിയും അടുത്ത പകുതി മേശയുടെ രണ്ടാമത്തെ പകുതി അങ്ങനെ മേശ നിറച്ചുണ്ടാവും എഴുത്ത് കണ്ടാൽ തന്നെ നമുക്ക് അരോചകമാവും പക്ഷെ ഗൾഫിൽ ചെന്നപ്പോഴത്തേക്ക് ആ സഹീഹുൽ ബുഖാരി അന്ന് അത്രയും വാളത്തിൽ നിറച്ച് വെച്ചിരിക്കുകയാണ് അലമാരും ചെല്ലുമ്പോഴും അന്ന് കമ്പ്യൂട്ടറൈസേഷൻ ഒന്നും വന്നിട്ടില്ല അപ്പൊ എല്ലാ ദിവസവും പോയി നോക്കി വാങ്ങാൻ എന്താ പണി എത്ര രൂപയാണെന്ന് ചോദിക്കും നമ്മുടെ ഒന്നും പോക്കറ്റിൽ ഒന്നും ആയിരുന്നില്ല നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് പിന്നീട് എന്ത് ചെയ്തു പിന്നീട് സഹീൽ ബുഖാരി തന്നെ ഒറ്റ വാളിൽ ഇറങ്ങി അപ്പോഴത് വാങ്ങി
എല്ലാ ദിവസവും കുറേശ്ശെ വായിക്കുന്നു. സഹീഹ് ബുഖാരി മനസ്സിലാകട്ടെ മനസ്സിലാകാതിരിക്കട്ടെ, എന്തായാലും വായിച്ചു തീർക്കാൻ എന്ന് വിചാരിച്ചു അങ്ങനെ വായിച്ചു തീർത്തു. പിന്നെ സഹീഹ് മുസ്ലിം വാങ്ങി, അതും വായിച്ചു തീർത്തു. അങ്ങനെ നമ്മൾ അങ്ങ് വായിക്കുക, കുറെ വായിച്ചു വായിച്ചു വരുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, വായനയുടെ ഒഴുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ലാംഗ്വേജ് പഠനത്തിൽ നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരുന്നാൽ ഖുർആൻ പഠനം ഇതാവും, കൺഫേം ആകും, കുറയ്ക്കും. പിന്നെ ഖുർആൻ പഠനത്തിന്റെ ഇതിലേക്ക് നമുക്ക് കൂടുതൽ പോകാൻ പറ്റും, തഫ്സീർ അതൊക്കെ വായിക്കാൻ പറ്റും. നല്ല പ്രിന്റുള്ള തഫ്സീർ നോക്കി വാങ്ങുക, അല്പം വലിപ്പമുള്ളത് സൈസുള്ള പ്രിന്റ് നോക്കി വാങ്ങിയാൽ നമുക്കത് വായിച്ചു നോക്കാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്? الآن ما في أي شك يا أستاذ، كلا كله واضح كل الآن، واضح ما في شك، كله واضح الحمد لله. എല്ലാം ക്ലിയർ ആയാൽ ഡൗട്ട് ഉണ്ടാവില്ല, ഒന്നും ക്ലിയർ ആയില്ലെങ്കിലും ഡൗട്ട് ഉണ്ടാവില്ല. ഏതായാലും അള്ളാഹു നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ തന്നിരിക്കുന്ന, ഈ അവസരങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തുക, അതിനെ കൂടുതൽ കൂടുതൽ ഇതിനെ ഈ സംരംഭത്തെ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ നിലനിൽപ്പിന് ആധാരമായ സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുക, പുരോഗതിക്ക് അത് സ്ഥാപനം നിലനിൽക്കുന്നതിനും അതിൻ്റെ പുരോഗതിക്കും വേണ്ട സംഗതികൾ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അതോടൊപ്പം നമ്മൾ പഠിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക, നമ്മുടെ കുടുംബത്തിൽ ഒരു അടുത്ത ഒരു പകരക്കാരൻ ഉണ്ടാകണം. ഞാൻ ഖുർആൻ പഠിച്ചു, അറബി പഠിച്ചു, അടുത്ത വേറൊരു പകരക്കാരൻ, പകരക്കാരൻ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. അവരെ സ്കൂളിൽ അറബി പഠിക്കുന്ന, കോളേജിൽ അറബി പഠിക്കുന്ന, അത് കഴിഞ്ഞിട്ട് അറബി ഡിഗ്രി എടുക്കുന്ന, അങ്ങനെയൊക്കെയുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ പോകണം. ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്ന തലം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല, ഇസ്ലാമിൽ ആശാവഹമായ ഒരു തലത്തിലേക്കാണ് ജനങ്ങൾ കൺവെർട്ട് ചെയ്ത് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. അതായത് സ്കൂള് മുടക്കിയിട്ട് ഇപ്പം ഹിഫ്ദിന് വിടുന്നുണ്ട് അല്ലേ, സ്കൂള് മുടക്കിയിട്ട് അറബി പഠിക്കാൻ വിടുന്നുണ്ടോ? അറബി പഠിക്കാൻ പറ്റാതെ അതിനേക്കാളും പവർഫുൾ ആയിരിക്കും. അതോടൊപ്പം പിന്നീട് ഖുർആൻ മനഃപ്പാഠമാക്കുക, അത് വേറൊരു വേറൊരു ഖുർആൻ മനഃപ്പാഠമാക്കുക. ഖുർആൻ ബേസ്ഡ് ഡിഗ്രികൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത്, ആ കാലം ഇപ്പോഴുണ്ട് ഖുർആൻ ബേസ്ഡ് ഡിഗ്രികളുണ്ട്, ആർട്സ് ആൻഡ് ഇസ്ലാമിക് കോഴ്സുകളൊക്കെ വളരെ വ്യാപകമാണ്, സമസ്തയിലാണ് ഇപ്പൊ കൂടുതലുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ഒരു സമയം നോക്കുമ്പോഴത്തേക്ക് ഹിഫ്ദിലേക്ക് പോയി കുത്തൊഴുക്കാണ്. ഹിഫ്ദ് വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ ഹിഫ്ദിനോടൊപ്പം നമുക്ക് ലാംഗ്വേജ് പഠിക്കണം. ലാംഗ്വേജ് പഠിക്കാതെയുള്ള ഹിഫ്ദിന് അർത്ഥം, അങ്ങനെ അടുത്ത തലമുറ നമ്മളെന്താണ് ഇതിനോട് ആഭിമുഖ്യമുള്ള, അറബി അറബിയോട് ആഭിമുഖ്യമുള്ള, ഖുർആന്റെ ഭാഷയോട് ആഭിമുഖ്യമുള്ള, അത് പഠിക്കുന്ന, അതിൽ ഗവേഷണം നടത്തുന്ന തരത്തിലേക്ക് വളരെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ വാദിക്കുന്ന, അവകാശപ്പെടുന്ന, ആവശ്യപ്പെടുന്ന, പ്രക്ഷോഭം നടത്തുന്ന ഒക്കെ ഒരു ഒരു സംഭവം ഉണ്ടല്ലോ, എന്താണ്, അറബിക് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റി താനേ ഇവിടെ വരും. അങ്ങനെ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ സമൂഹം സ്വയം തൽപരരായി വരും, അല്ലെങ്കിൽ അതിന് അങ്ങനെ സ്ഥാപിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തൊരവസ്ഥ വരും. അത്രയും പേര് അറിവ് പഠിക്കുന്നവരായി മാറും. ആ രീതിയിൽ പ്രവർത്തിക്കുക. അള്ളാഹു നൽകട്ടെ. برحمتك يا أرحم الراحمين، صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين، للعطاء بإذن الله، والسلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته.